ഹരിത കുറിഞ്ഞാലിയോട് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സി കെ നാണു എം എൽ എ നിർവഹിച്ചു. ഇവിടുത്തെ ഈ മണ്ണിൽ വളർന്ന് ഇവിടുത്തെ സാധാരണ വിദ്യാലയങ്ങളിൽ പഠിച്ച് ഒരു ജീവിതം ഒരു ജോലിക്ക് വേണ്ടി അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. 1, 2, 3 അങ്ങനെ ഉയർന്ന് ഉയർന്ന് മെല്ലെ വന്ന് ഇന്ന് കേരളത്തിന് പല ഘട്ടങ്ങളിലും ഇന്ത്യയിലെ പല മേഖലയ്ക്ക് വടകരയ്ക്ക് അഭിമാനമായി വളർന്ന ശ്രീ ഗോകുലം ഗോപാലൻ അദ്ദേഹം കൃഷ്ണേട്ടിലെ സുഹൃത്താണ്. തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാള് നഷ്ടപ്പെട്ട അവസരത്തിൽ ആ ആളിനെ ഓർമ്മിക്കാൻ തൻ്റെ സ്ഥലം ഒരു മടിയുമില്ലാതെ അദ്ദേഹം നൽകി. കൊളക്കോട് കൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റി ആൻഡ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഗോകുലം ഗോപാലനും നിർവഹിച്ചു. നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുക. യഥാർത്ഥത്തിൽ അധ്വാനത്തിൻ്റെ ബാലപാഠം പഠിച്ച സ്ഥലമാണിത്. എൻ്റെ അച്ഛൻ ഇവിടെ നേന്ത്രവാഴ വെച്ചിരുന്നു. ആ വാഴക്ക് നനക്കാൻ വേണ്ടി എന്നെ കൂട്ടി പാത്രത്തിൽ നിന്ന് ഒരു കുണ്ടുണ്ട് അവിടെ. അവിടെ നിന്ന് പാത്രം ഒത്തല് വെള്ളമെടുത്ത് ഇങ്ങനെ ഇവിടെ നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീൻ. മാത്രമല്ല പശുക്കളെ കൊണ്ട് തീറ്റിക്കുന്ന ഒരു സ്ഥലം, വരമ്പുകൾ, നാട്ടുകാർ എല്ലാം കാണുമ്പോൾ പഴയ ഒരു അനുഭൂതി നമ്മുടെ മനസ്സിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സന്തോഷം. എൻ്റെ സ്വന്തം തറവാട്ടിൽ വരുമ്പോൾ എൻ്റെ കാരണവന്മാരും എൻ്റെ ജ്യേഷ്ഠന്മാരെയും അനിയന്മാരെയും മക്കളെ കാണുന്ന ഒരു സന്തോഷം എനിക്കുള്ളിൽ ഉണ്ടാകുകയാണ്. അച്ഛൻ ഈ സ്ഥലം വെക്കണം എന്ന് പറഞ്ഞാലും ഞമ്മളച്ഛ വേണ്ട, അച്ഛൻ്റെ ഒരു ഓർമ്മക്കായി ഇതെന്നും നിലനിൽക്കണം. ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. അച്ഛൻ പലതും സംഭാവിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് വെക്കരുതെന്ന് പറഞ്ഞ. പക്ഷേ ഇന്ന് അത് അച്ഛനോടൊന്ന വാക്ക് കൊടുത്ത വാക്കുകൾ അർത്ഥപൂർണമായി മാറിയിരിക്കുകയാണ്. കാരണം അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കൊളക്കോട്ടെ കൃഷ്ണേട്ടൻ. ഞങ്ങളേറ്റവും സ്നേഹിക്കുന്ന കൃഷ്ണേട്ടനാണ്. എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാ ഏത് അവസരത്തിലും ഓടി വന്ന് എന്താ കാര്യങ്ങൾ, എന്താ പ്രശ്നങ്ങൾ എന്ന് അന്വേഷിക്കും. മദ്രാസിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെ വന്നിട്ടും എന്നോട് അന്വേഷിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് സുഖമാണോ എന്നൊക്കെ പറയുന്ന ഒരു കൃഷ്ണേട്ടൻ. അദ്ദേഹത്തിൻ്റെ അവസാന മോമെൻ്റ് വരെ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. പക്ഷേ ദൈവനിശ്ചയം ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ. ഹരിതയ്ക്ക് ഏറാമല ബാങ്ക് നൽകുന്ന ജനറേറ്റർ സമർപ്പണം മനയത്ത് ചന്ദ്രൻ നിർവഹിച്ചു. ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഭാസ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബേബി ബാലമ്പ്രത്ത്, നിഷാരാമത്തുകുനി, എം കെ കുഞ്ഞിക്കണ്ണൻ, റാഷിദ് കുമാരൻ, സി ഗോപാലക്കുറുപ്പ് എന്നിവർ ആശംസകൾ നേർന്നു.